ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ദേവയാനിയോട് ഗൗരി പറയുന്നത് തൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു ഡയമണ്ട് ലോക്കറ്റ് വാങ്ങിച്ചതിനെ ചൊല്ലി ദേവയാനി ഗൗരിയെ കുറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ വല്ലവരും കാശ് കളഞ്ഞു മുടിക്കാനാണോ നീ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചു ദേവയാനി ഗൗരിയെ ശാസിക്കുമ്പോൾ ഗൗരി പറഞ്ഞത്, അല്ല, എന്നെക്കൊണ്ട് കൂടുതലൊന്നും അമ്മ പറയിക്കാതിരിക്കുന്ന അമ്മയ്ക്ക് നല്ലത് എന്ന് പറയുമ്പോൾ ദേവയാനി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് പറയടി, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു ദേവയാനി ദേഷ്യപ്പെടുമ്പോൾ ഗൗരി ദേവിയാനോട് പറഞ്ഞു, അല്ല അമ്മ, മഹീറിൻ്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ. പിന്നെ മഹീറിൻ്റെ പണം പോകുന്നതിൽ ഇതുപോലെ സങ്കടപ്പെടുന്നത് എന്തിനാണ്? അത് മാത്രമല്ല, അമ്മയുടെ മക്കൾ രണ്ടുപേരും ഇവിടുത്തെ ചെലവിൽ മഹീറിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം അത് അമ്മയുടെ മക്കളും അനുഭവിക്കുന്നുണ്ടല്ലോ. മഹീറിൻ്റെ ചെലവിലല്ലേ അവരിവിടെ ജീവിക്കുന്നത്? അപ്പോൾ പിന്നെ അതിന് അതുപോലെയല്ലോ ഞാനും കുട്ടിയും എന്ന് ചോദിച്ച് ഗൗരി ദേവയാനിയെ ചോദ്യം ചെയ്യുമ്പോൾ ആ വാക്കുകൾ കേട്ട് ദേവയാനി ദേഷ്യത്തോടെ പറഞ്ഞു, നീ അത്രയ്ക്കായോടി, നീ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രമായോ? എന്നാൽ നിന്നെ ഞാനിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ദേവയാനി പോകുന്നു. ഈ ഒരു കാര്യം ഡയറിയിൽ വായിച്ചു കേട്ടതോടെ ഗംഗ ആശ്ചര്യത്തോടെ ഗൗരിയെ നോക്കി. അതിനുശേഷം എന്താ സംഭവിച്ചത് എന്ന് ഗൗരി വായിക്കാനായി ഗംഗയോട് പറഞ്ഞു. ആ ഡയമണ്ട് ലോക്കറ്റ് നേരെ പൂജാമുറിയിൽ കൊണ്ടുപോയി ഗൗരി വയ്ക്കുന്നു. അതിനുശേഷം എന്താ നടന്നത് എന്ന് ഗൗരി ഗംഗയോട് പറഞ്ഞു. അന്ന് ഞാൻ ആ പൂജാമുറിയിൽ ആ ലോക്കറ്റ് വെച്ചു. പിറ്റേ ദിവസമാണ് സംഭവങ്ങൾ കൂടുതൽ നടന്നു തുടങ്ങിയത്. അതെന്താണെന്ന് അത് ബാക്കി ഗംഗ വായിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ ഗംഗ അതിലെ ഡയറിയിലുള്ള ബാക്കി കുറിപ്പ് വായിക്കണം. ആ ഡയറി കുറിപ്പിൽ പിറ്റേന്ന് രാവിലെ ആ ഡയമണ്ട് നെക്ലേ ആ ഡയമണ്ട് ലോക്കറ്റ് പൂജാമുറിയിൽ നിന്ന് എടുക്കാനായി ഗൗരി എത്തുമ്പോൾ അത് അവിടെ കാണാതാകുന്നു. അത് കാണാതായതോടെ ആകെ ടെൻഷനിലായി ഗൗരി. അതിനെക്കുറിച്ച് അന്വേഷിക്കാനായി അവിടെ ഹാളിലിരുന്ന ന്യൂസ് പേപ്പർ വായിക്കുന്ന ദേവയാനിക്ക് അരികിലേക്ക് എത്തി ചോദിക്കുന്നു. ദേവയാനി ആ ചോദ്യം കേട്ട്, നിൻ്റെ ലോക്കറ്റൊന്നും ഞാൻ എടുത്തില്ല, അത്രയും വിലപിടിപ്പുള്ള ലോക്കറ്റ് നീ കൊണ്ടുപോയി കളഞ്ഞു, നീയല്ലേ അത് സൂക്ഷിച്ചു വെച്ചത്, നീ അല്ലേ എടുത്തത്, ഞാൻ അതൊന്നും കണ്ടെന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ച് ദേവയാനി ബഹളം വയ്ക്കുമ്പോൾ ഗൗരി പറഞ്ഞു, ഞാൻ ഇന്നലെ അമ്മയോട് മാത്രമാണ് ആ ലോക്കറ്റിനെ കുറിച്ച് പറഞ്ഞത്, അല്ലാതെ മറ്റാരും അത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് പിന്നെ എങ്ങനെ പോയി എന്ന് ചോദിച്ച് ആശങ്കയോടെ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പെട്ടെന്ന് ദേവിയാനിക്ക് ആകെ സംശയമായി. ദേവിയാനി പറഞ്ഞു, നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ അതെടുത്തുന്നോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ലോക്കറ്റ് കാണാതായെങ്കിലേ അത് കൊണ്ടുപോയതും നീ തന്നെയായിരിക്കും, അല്ലാതെ മറ്റാരും അതെടുക്കില്ല, നീ തന്നെയാണ് അതിനുത്തരവാദി. ഇത്രയും വിലപിടിപ്പുള്ളതല്ലേ, നീ നിൻ്റെ വീട്ടുകാർക്ക് ആർക്കെല്ലാം കൊണ്ട് കൊടുത്തു കാണും എന്നെല്ലാം പറഞ്ഞ് ഗൗരിയെ കുറ്റപ്പെടുത്തി. അങ്ങനെ ഗൗരിയുടെയും ദേവിയാനിയുടെയും ബഹളം കേട്ടുകൊണ്ട് അവിടേക്ക് മഹി എത്തുന്നു. മഹി വന്ന് ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം? നിങ്ങൾ തമ്മിൽ വീണ്ടും വഴക്കായോ? എന്താ കാര്യം എന്ന് മഹി ചോദിച്ചു. അത് കേട്ട ദേവിയാനി വിഷമത്തോടെ പറഞ്ഞു, എടമോനെ, ഇവിടെ നിന്നെ എന്നെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുവാടാ എന്ന് പറഞ്ഞപ്പോൾ മഹി ഗൗരിയെ നോക്കി. അപ്പോഴേക്കും എന്താ കാര്യമെന്ന് ഗൗരി പറയാൻ തുടങ്ങി. മഹിയേട്ട, വേറൊന്നുമല്ല, ഇന്നലെ മോൾക്ക് കൊടുക്കാനായി ഞാനൊരു ഡയമണ്ട് ലോക്കറ്റ് വാങ്ങി. അത് പൂജാമുറിയിൽ വെച്ചിരുന്നു. ഇപ്പോൾ അത് കാണുന്നില്ല. ഞാൻ അമ്മയെ മാത്രമേ അത് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വിഷയം എന്താണെന്ന് ഗൗരി പറയുമ്പോൾ ദേവിയാനി ദേഷ്യത്തോടെ മഹിയോട് പറഞ്ഞു, എടമോനെ, അത് മാത്രമല്ല, ഇവള് ഇപ്പോൾ ഞാൻ ഈ വീട്ടിൽ അധികം പറ്റാണെന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്തിന് എൻ്റെ മക്കൾ നിൻ്റെ ചെലവിൽ കഴിയുന്നതിനെ പോലും അവൾ അതിന് പോലും വില പറഞ്ഞു, അതിൻ്റെ കണക്ക് വരെ ഇവൾ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ മഹി ഗൗരിയോട് പറഞ്ഞു, ഗൗരി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ എൻ്റെ കൂടപ്പിറപ്പുകൾ തന്നെയാണ് രാഹുലും രേഷ്മിയും, അതുകൊണ്ട് അവരുടെ ആ രീതിയിലല്ലാതെ മറ്റൊരു കാരണവശാലും നീ സംസാരിക്കരുത്, അവരെൻ്റെ കൂടപ്പിറപ്പുകൾ തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇതുപോലെയാണ് ഗൗരി നിൻ്റെ സംസാരങ്ങളും പ്രവൃത്തികളുമെങ്കിൽ നമ്മൾ തമ്മിൽ ഇതുപോലെ മുന്നോട്ട് പോകുമെന്ന് നീ കരുതണ്ട. നീ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളെയും തള്ളിപ്പറഞ്ഞാൽ പിന്നെ നിനക്കെൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു മഹി ഗൗരിയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഗൗരിയെ നോക്കി ദേവിയാനി പറഞ്ഞു, കണ്ടില്ലേ എൻ്റെ മോന് എന്നോടുള്ള സ്നേഹം, അവൻ എനിക്ക് വേണ്ടി നിന്നെപ്പോലും വേണ്ടെന്ന് വയ്ക്കും, മനസ്സിലായോ എന്ന് ചോദിച്ച് ഗൗരിയെ വെല്ലുവിളിക്കണം. ഇതെല്ലാം വായിച്ചതിന് ശേഷം വിഷമത്തിലിരിക്കുന്ന ഗംഗ പറഞ്ഞു, ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ചേച്ചി, ഇവർ തന്നെയാണോ ചേച്ചിയുടെ മരണത്തിന് പിന്നിലെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് ഗംഗ പറയുമ്പോൾ ഗൗരി പറഞ്ഞു, എനിക്ക് അങ്ങനെ ചില സംശയങ്ങളില്ലാതെയില്ല എന്ന് അറിയിച്ചു. അപ്പോഴാണ് ഗംഗ പറഞ്ഞത്,
ചേച്ചി, നാളെയാണല്ലോ മാളൂട്ടി മാളുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നടന്ന സംഭവങ്ങൾ ഒന്ന് ആവർത്തിച്ചാലോ? ചേച്ചി അന്ന് വാങ്ങിച്ച ലോക്കറ്റ് എങ്ങനെയുള്ളതാണെന്ന് പറ. ഞാൻ അതുപോലെ തന്നെ ഒരു ലോക്കറ്റ് വാങ്ങി പൂജാമുറിയിൽ വെക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ എന്ന് ഗംഗ ഗൗരിയോട് പറഞ്ഞു. ഇത് കേട്ടതും ഗൗരി പറഞ്ഞു, എങ്കിൽ നീ സൂക്ഷിക്കണം, എന്ത് ചെയ്യാൻ പോയാലും അത് എന്നോടുകൂടി പറഞ്ഞിട്ട് വേണം, നിന്റെ ചുറ്റും ശത്രുക്കളേറി വരികയാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, എനിക്കൊന്നും പറ്റില്ല ചേച്ചി, നമുക്ക് പഴയ കാര്യങ്ങളൊന്ന് ആവർത്തിച്ച് നോക്കാം, എനിക്ക് ഒന്നും സംഭവിക്കാതെ എൻ്റെ ശ്രീമഹേശ്വരം കാത്തോളും, പിന്നെ ഗൗരീശുണ്ടല്ലോ എന്ന് ഗംഗ പറഞ്ഞു. പിറ്റേന്ന് ഗംഗ ഗൗരി പറഞ്ഞു കൊടുത്തതുപോലെയുള്ള ലോക്കറ്റ്, ആ ഡയമണ്ട് ലോക്കറ്റ് റെഡിയാക്കി ഗംഗ കൈലാസത്തിലെത്തി. അതിനുശേഷം ഗൗരിയെ വിളിച്ച് ഗംഗ ആ ലോക്കറ്റ് കാണിക്കുന്നു. അത് ഗൗരി പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ അന്ന് ഒത്തിരി പ്രതീക്ഷയോടെ മോൾക്ക് സമ്മാനിക്കാനായി ഗൗരി വാങ്ങിയ ആ ഡയമണ്ട് ലോക്കറ്റ്, അതേപോലെ തന്നെ ഗംഗ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പണിയിച്ച് അതുമായി ഗംഗ നേരെ കൈലാസത്തിലെത്തി. ഗൗരി അത് നോക്കി അത് അതുപോലെ തന്നെ ഇരിക്കുന്നുവെന്നും സമ്മതിക്കുന്നു. അതിനുശേഷം ഇനി ഈ ലോക്കറ്റ് ഞാൻ പൂജാമുറിയിൽ വെച്ചോളാം എന്ന് പറഞ്ഞ് ഗംഗ ആരെങ്കിലും വരുന്നതിനായി പ്രതീക്ഷയോടെ കാത്തിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടേക്ക് ദേവയാനി എത്തിയതും നീന്ത എവിടെയിരിക്കുന്നതെന്ന് ദേവയാനി ഗംഗയോട് അന്വേഷിച്ചു. ഞാൻ മാളുവിന് വേണ്ടി വാങ്ങിച്ച ഒരു ലോക്കറ്റാണ് ആൻറ്റി ഇത്, നാളെ മാളുവിൻ്റെ ബർത്ത്ഡേ അല്ലേ, മാളുവിനെ സമ്മാനിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ദേവയാനി ചോദിച്ചു, ഇത് ഡയമണ്ട് ആണോ? അത് കേട്ടതും ഗംഗ പറഞ്ഞു, അതെ ഡയമണ്ട് തന്നെയാ, നിനക്ക് നാണമില്ലേ ഗംഗേ? നിന്നോട് പണ്ട് മുതൽ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഇതുപോലെ പണം ചെലവഴിച്ച് കളയേണ്ട കാര്യമുണ്ടോ? എൻ്റെ മകൻ്റെ പണം ആവശ്യമില്ലാതെ ഇതുപോലെയെല്ലാം ദൂരത്തടിച്ച് കളയുകയാണ്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ പണം ഇങ്ങനെ വല്ലവരും ഉണ്ടാക്കുന്നത് വെറുതെ നശിപ്പിച്ച് കളയാനായിട്ട് നോക്കരുത്. അങ്ങനെ നിനക്കെന്തെങ്കിലും സമ്മാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നീ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി കൊടുക്കണം, മനസ്സിലായോ എന്ന് പറഞ്ഞ് ഗംഗയോട് ദേഷ്യപ്പെട്ട് ദേവയാനി അവിടെ നിന്ന് പോകുന്നു. ദേവയാനി പോയി കഴിയുമ്പോഴേക്കും ഗംഗ ആ ലോക്കറ്റ് കൃത്യമായി പൂജാമുറിയിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം ഗംഗ ഗൗരിയോട് പറഞ്ഞു, ഗൗരിജി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ പഴയതുപോലെ തന്നെയാണല്ലോ വീണ്ടും കാര്യങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് ഗംഗ ഗൗരിയോട് അറിയിച്ചു. പിറ്റേന്ന് രാവിലെ ഗംഗ വേഗം പൂജാമുറിയിൽ വന്ന് ആ ലോക്കറ്റ് എടുക്കാനായി ശ്രമിക്കുന്നു. അവിടെ ആ ലോക്കറ്റ് കാണാതായതോടെ ഗംഗയ്ക്കാകെ സംശയമായി. ഗംഗ ആകെ ആശങ്കയോടെ നിൽക്കുന്നത് കണ്ട് അവിടേക്ക് ദേവയാനി എത്തി. എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗംഗ പറഞ്ഞു, അമ്മേ ഞാൻ വാങ്ങിച്ച ആൻറ്റി ഞാൻ വാങ്ങിയ ആ ഡയമണ്ട് ലോക്കറ്റ് അത് കാണുന്നില്ല, പൂജാമുറിയിൽ ഞാൻ വെച്ചിരുന്നതാണ് എന്ന് പറഞ്ഞതും ദേഷ്യത്തോടെ ദേവയാനി പറഞ്ഞു, പൂജാമുറിയിൽ നീ വെച്ചതാണെന്നും എന്നിട്ട് അതിവിടെ പോയി, നീ അത് കൃത്യമായി തന്നെ എടുക്കാഞ്ഞത് എന്താ? നീ തന്നെയായിരിക്കും അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഇത്രയും വിലപിടിപ്പുള്ള സാധനമല്ലേ, അതിന് ഉത്തരവാദിത്വം നീ തന്നെയാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എത്രയും വേഗം ആ ലോക്കറ്റ് നീ കണ്ടുപിടിച്ചോ, അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോകുമ്പോൾ ഗംഗ ഗൗരിയ നേരെ അന്ന് ദേവയാനി പറഞ്ഞതുപോലെ തന്നെയുള്ള വാക്കുകൾ ഗംഗയ്ക്ക് നേരെയും ദേവയാനി പറഞ്ഞത് ഗൗരിയോട് ഗംഗ സംസാരിക്കുന്നു. എന്തായാലും ആ ഡയമണ്ട് ലോക്കറ്റ് അവർ തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക, അത് ഉറപ്പാണെന്ന് ഗൗരി പറയുമ്പോൾ ഗംഗ പറഞ്ഞു, നമുക്ക് നോക്കാം ചേച്ചി. അതിനുശേഷം പിന്നീട് നടന്ന സംഭവം എന്താണ് എന്ന് വീണ്ടും ഡയറി വായിച്ച് ഗംഗ മനസ്സിലാക്കുന്നു. പിന്നീട് കിച്ചണിലേക്ക് എത്തിയ ദേവയാനി ഗൗരിയോട് ഭക്ഷണമൊന്നും ആയില്ലേ എന്ന് അന്വേഷിച്ചു. അത് കേട്ട ഗൗരി പറഞ്ഞു, അത് പിന്നെ അമ്മേ ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യിക്കുകയായിരുന്നു, പക്ഷേ എല്ലാം ഞാൻ ഇൻറ്റൻഷനിലാണ് ഉണ്ടാക്കിയത്, സേമ ഇന്ന് വരില്ല എന്ന് രാവിലെയല്ലേ വിളിച്ചു പറഞ്ഞത്. അത് കേട്ട ദേവയാനി പറഞ്ഞു, അതെ രാവിലെ എല്ലാവരും അടുക്കളയിൽ കയറി പാചകം ചെയ്യും, വീട്ടുകാർക്ക് അവർ ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് കൃത്യമായി ഞാൻ കൊടുത്തിരുന്നതാണ്, അങ്ങനെയാണ് ഞാൻ ഈ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്, നീ വന്നതിന് ശേഷമാണ് ഇതുപോലെയെല്ലാം സംഭവിക്കുന്നത്. അതെ മകിയുടെ ഭാര്യയായിട്ട് കെട്ടിലമ്മയായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മാത്രം പോരാ, കൃത്യമായി ജോലികൾ ചെയ്യണം എന്ന് ഗൗരിയെ താക്കീത് ചെയ്യുന്നു ദേവയാനി. ഇത് കേട്ട ഗൗരി പറഞ്ഞു, അത് പിന്നെ അമ്മേ സോറി, ഞാൻ ഇൻറ്റൻഷനിലാണ് ജോലിയെല്ലാം ചെയ്തത്, അതുകൊണ്ട് ഇൻറ്റൻഷനിലോ എല്ലാം ചെയ്തപ്പോൾ അങ്ങനെ പറ്റിയതാണ്, താമസിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ, അല്ല ഗ്യാസ് ഇല്ലേ അതിന് എന്ന് ദേവയാനി ചോദിച്ചു. ഗ്യാസ് തീർന്നു അമ്മേ. അപ്പോഴേക്കും ദേവയാനി ചോദിച്ചു, തീർന്നെന്നോ, നീ എന്നിട്ടെന്താ പറയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല ഗ്യാസ് അമ്മയല്ലേ ബുക്ക് ചെയ്യുന്നത്, അതായിരുന്നു എന്ന് പറഞ്ഞതും
ദേവയാനി പറഞ്ഞു, അതെ, ഞാനിവിടെ കബഡി നിർത്തിയിരിക്കുകയല്ല, ഇവിടെ ഗ്യാസ് തീർന്നോ എങ്ങനെയാ എന്ന് കാര്യങ്ങൾ അറിയാൻ. അത് എന്നോട് പറയണം, എന്നാലല്ലേ ഞാനത് ബുക്ക് ചെയ്യുകയുള്ളൂ. ശരി, ഇപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ദേവയാനി ഗൗരിയോട് ദേഷ്യപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ദേവയാനി ഫോൺ വിളിച്ച് ഗ്യാസ് ബുക്ക് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഗംഗ ഡയറിയിൽ നോക്കി വായിക്കുന്നു. അതിനുശേഷം ഗ്യാസ് വന്ന് കഴിയുമ്പോഴേക്കും ദേവയാനി ഗൗരിയെ വിളിച്ചു. ഗൗരി, ദാ ഗ്യാസ് വന്നു, നീ ഇത് നേരെ കിച്ചണിൽ കൊണ്ടുപോയി വെക്ക് എന്ന് പറഞ്ഞു. അത് കേട്ടതും ഗൗരി ചോദിച്ചു, അല്ലമ്മേ ഇത് ഞാനെടുക്കാനോ എന്ന് ചോദിച്ചതും ദേവിയാനി പറഞ്ഞു, പിന്നല്ലാതെ നീ അല്ലാതെ വേറെ ആരാ ഇതിന് വേറെ ചുമട്ട് തൊഴിലാളിയെ വിളിക്കണം, എടുത്തുകൊണ്ട് പോകാൻ നോക്കടി, ദേഹമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യ എന്ന് പറഞ്ഞു. ദേവിയാനി ഗൗരിയെ കൊണ്ട് ആ ഗ്യാസ് സിലിണ്ടർ എടുപ്പിക്കണം. അങ്ങനെ ആ ഗ്യാസ് സിലിണ്ടറുമായിട്ട് ഗൗരിയും പതുക്കെ ആ സിലിണ്ടർ വലിച്ചുകൊണ്ട് നേരെ കിച്ചണിലേക്ക് എത്തി. ആകെ തളർന്ന അവശയായി ഗൗരി അവിടെ നിൽക്കുന്നു. അതിനുശേഷം ഗൗരി ഗ്യാസ് കണക്ട് ചെയ്യാൻ പറഞ്ഞ് ദേവിയാനി അവിടെ നിന്ന് പോയി. ഈ സമയത്ത് ഗൗരി ആകെ ടെൻഷനോടെ അവിടെ കിച്ചണിൽ നിന്ന് ആ നിമിഷങ്ങൾ ഡയറിയിൽ നിന്ന് വായിച്ചെടുക്കുന്നു. അതിനുശേഷം ഗൗരിയോട് ഗംഗ പറഞ്ഞു, ഗൗരിജി ഡയറിയിൽ എഴുതിയതുപോലെ നമുക്കൊന്ന് ആവർത്തിച്ച് നോക്കിയാലോ, ഞാനും അതുപോലെ ചെയ്തു നോക്കിയാലോ, എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം, പഴയ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്ന് നോക്കാവില്ലേ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഗൗരി ഗംഗയോട് പറഞ്ഞു, ഗംഗ സൂക്ഷിക്കണം, ആപത്തുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഗൗരിയോ ഗംഗ സമാധാനിപ്പിച്ചു, ഇല്ല ചേച്ചി ഞാൻ നോക്കിക്കോളാം, ചേച്ചി ആശങ്കപ്പെടണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം ഗംഗ കിച്ചണിലേക്ക് എത്തുകയും ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തുകയും അതിനുശേഷം ഗ്യാസ് ഊരി മാറ്റിവെക്കുന്നു. ഈ സമയത്ത് ദേവയാനി അവിടേക്ക് എത്തി. ഗംഗ ഇൻഡസ്ട്രിയൽ ജോലി ചെയ്യുന്ന കണ്ട് അവിടേക്ക് എത്തി ദേവിയാനി ചോദിച്ചു, നീ എന്താ ഇൻഡസ്ട്രിയൽ ജോലി ചെയ്യുന്നത്, ഇൻഡസ്ട്രിയൽ പാചകം ചെയ്യുന്ന എന്ത് പറ്റി ഗ്യാസ് ഗ്യാസ് തീർന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അതെ ആൻറ്റി ഗ്യാസ് തീർന്നോ എന്ന് പറഞ്ഞപ്പോൾ ഗംഗയോട് ദേഷ്യപ്പെട്ടു, നിന്നോട് കിച്ചണി കാര്യങ്ങൾ കൃത്യമായി നോക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഗ്യാസ് തീർന്നെങ്കിൽ അതെന്താ നീ നേരത്തെ പറയാതിരുന്നത്, നിനക്ക് ഈയിടെയായിട്ട് മകിയുടെ ഭാര്യ എന്നുള്ള പദവി കിട്ടിയെന്ന് വെച്ച് നീ വീട്ടിലെ വലിയ കെട്ടില്ലമ്മയാണെന്ന് കരുതണ്ട, എന്തായാലും ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ദേവയാനി ഗൗരിയോട് ദേഷ്യപ്പെട്ടതുപോലെ തന്നെ ഗംഗയോട് ദേഷ്യപ്പെട്ടിട്ട് വേഗം ഗ്യാസ് ബുക്ക് ചെയ്യാനായി പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം അല്പസമയത്തിന് ശേഷം ഗംഗയെ ദേവയാനി വിളിച്ചു, ഗംഗ ദാ ഗ്യാസ് വന്നിട്ടുണ്ട്, ഇത് നീ എടുത്തുകൊണ്ടുപോയി കിച്ചണിൽ വയ്ക്ക് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഗംഗ ചോദിച്ചു, ഞാനിത് എടുത്തുകൊണ്ട് പോകാനോ എന്ന് ഗംഗ അതിശയത്തോടെ ചോദിക്കുമ്പോൾ ദേവയാനി പറഞ്ഞു, പിന്നല്ലാതെ നീ കൊണ്ടുവയ്ക്കാറെ, വേഗം കൊണ്ടുവയ്ക്കാൻ നോക്ക് ഗംഗ എന്ന് പറഞ്ഞു. അവസാനം ഗംഗ ആ സിലിണ്ടർ എടുത്തുകൊണ്ട് പതിയെ കിച്ചണിലേക്ക് പോകുമ്പോൾ ഗംഗ അതും കൊണ്ട് പോകുന്നത് കണ്ട് ദേവയാനി മനസ്സിൽ പറഞ്ഞു, ഗംഗേ നീ അധിക നാൾ ഇവിടെ ഇങ്ങനെ വിലസാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല, നീ എൻ്റെ സ്ഥാനം കയ്യേറാനും നിനക്ക് ഈ കൈലാസത്തിൻ്റെ റാണിയായി ജീവിക്കാനുമുള്ള നിന്റെ മോഹം ഞാൻ നടപ്പിലാക്കില്ല, നീ കൈലാസത്തിലെ ആശ്രിതയായ ജാനകിയമ്മയുടെ മകൾ തന്നെയാണ് പേരക്കുട്ടി, അത് കൃത്യമായും നീ മറന്നുപോയാൽ ഞാൻ ഓർത്തിരിക്കും, അതുപോലെ തന്നെ നിനക്ക് ഈ വീട്ടിൽ ഇനി സ്ഥാനവുമുള്ളൂ, അധിക നാൾ നീ ഈ വീട്ടിൽ മകിയുടെ ഭാര്യയായി വിലസുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവിയാനി നിൽക്കുന്നു.